കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുപിടിച്ച ചർച്ചയായിരുന്നു കൊടിയേരി മന്ത്രിസഭയിലേക്ക് വരുമെന്നത്. പിണറായി വിജയനൊപ്പം നിഴൽ പോലെ വിശ്വസ്തനായി നിൽക്കുന്ന കൊടിയേരി ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയോ ആകുമെന്നായിരുന്നു ചർച്ചകളിൽ മുഴങ്ങിക്കേട്ടത്. ഈ അഭിയോഗം തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ. മന്ത്രിസഭയിലേക്ക് വരുന്നില്ലെന്നും മന്ത്രിസഭാ പുനഃസംഘടന അജണ്ടയിലില്ലെന്നും അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിനോട് തുറന്നു പറഞ്ഞു. PJ ജോസഫിൻ്റെ മുന്നണി പ്രവേശന സാധ്യതയും കൊടിയേരി തള്ളി. പുതിയ കക്ഷികളെ LDFൽ എത്തിക്കാൻ ചർച്ചകളില്ലെന്നും കൂടുതൽ കക്ഷികളെ പാർട്ടിയിൽ ചേർക്കുന്നതിന് അല്ലെങ്കിൽ മുന്നണിയിൽ ചേർക്കുന്നതിനല്ല ബഹുജന അടിത്തറ ശക്തിപ്പെടുത്താനാണ് പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയിൽ വ്യക്തിപൂജ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ കൊടിയേരി നേതാക്കളെ പ്രശംസിക്കുന്ന പാട്ടുകൾ പാർട്ടിയുടേതല്ലെന്നും സമൂഹ മാധ്യമങ്ങളിൽ വരുന്നതാണെന്നും വിശദീകരിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ 75 വയസ്സ് പ്രായപരിധി കർക്കശമാക്കുമെന്നും കേന്ദ്ര കമ്മിറ്റി തീരുമാനം നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന സമ്മേളനത്തിൽ ഭാവി കേരളം എങ്ങനെയാകണമെന്ന് പ്രത്യേക ചർച്ച നടത്തുമെന്നും കൊടിയേരി അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ചായിരുന്നു പലരും വാതോരാതെ സമൂഹ മാധ്യമങ്ങളിൽ സംസാരിച്ചത്. യുവാക്കളെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുവന്ന് പാർട്ടി ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് സംസ്ഥാന സമ്മേളനം ആവിഷ്കരിക്കുന്നതെന്നും അങ്ങനെയായാൽ ചെറുപ്പക്കാരായ ബാലഗോപാലും P Rajeevഉം പാർട്ടി നേതൃസ്ഥാനത്തേക്ക് വരുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞത്. ഈ രണ്ടു പേർ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാകുമ്പോൾ മുതിർന്ന രണ്ടു പേർ മന്ത്രിസഭയിലേക്ക് വരുമെന്നുമാണ് ചർച്ചകളിൽ കേട്ടത്. അതിലൊരാൾ PJ ജോസഫ് ആണെന്നുള്ള രീതിയിൽ വരെ വിലയിരുത്തിയവരുണ്ട്.